നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുരാണപരമായ കഥകളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുവാനും അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകാനും ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ ലഭിക്കുവാനും ഒക്കെ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ സംവദിക്കാനായിട്ട് ഉണ്ടാക്കിയ ചാനലാണിത്. ഇത് എല്ലാവർക്കും ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. കാര്യം എല്ലാ അച്ഛനമ്മമാർക്കും വളരെയധികം ചിന്തകൾ ഉണ്ടാക്കുന്ന വിഷയമാണ് സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസം. അവരെ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കണമെന്നും അവർക്ക് ഭാവിയിൽ ഏത് രീതിയിലുള്ള തൊഴിൽ കിട്ടണമെന്നും ഒക്കെ ഉള്ള രീതിയിൽ എപ്പോഴും ടെൻഷനാണ്. ധാരാളം കുട്ടികൾ ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ എടുത്തതിന് ശേഷവും തൊഴിൽ ലഭിക്കാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയും നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓരോ രാശിക്കാർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് തൊഴിൽ മാർഗങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ അനുസരിച്ചിട്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും അവരുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാക്കുന്നതിനും ഒക്കെ കാരണമുണ്ടാകും. ജനന സമയവും ഗ്രഹനിലയും അനുസരിച്ചിട്ട് ഇതിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അത് അടുത്തുള്ള ജ്യോത്സ്യന്മാരെ സമീപിച്ചിട്ട് അവരുടെ ജാതക നിരൂപണം നടത്തി അവർക്ക് ഇതിനകത്ത് ഏതാണ് ഉത്തമമായതെന്നുള്ളത് കണ്ടുപിടിച്ച് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി ഫലപ്രദമാകും. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് കടക്കാം. ആദ്യം മേടം കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തികക്കാരൻ ഇത് മൂന്നും കൂടിയിട്ടുള്ളതാണ് മേടക്കൂർ. മേടക്കൂർ ചൊവ്വയുടെ ക്ഷേത്രമാണ്. അവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, മെക്കാനിസം സംബന്ധമായ തൊഴിലുകൾ, ഇരുമ്പ് സംബന്ധമായ തൊഴിലുകൾ, സ്റ്റീൽ പ്ലാന്റുകളിലെ ജോലി, പെട്രോളിയം എഞ്ചിനീയറിങ്ങും പെട്രോളിയം സംബന്ധമായ തൊഴിലുകളും, കെമിക്കൽ എഞ്ചിനീയറിങ്ങും രസതന്ത്രപരമായ തൊഴിലുകളും, ഡെന്റിസ്ട്രി, ദന്ത ഡോക്ടർ ആവാനും ദന്ത സംവരണ സംബന്ധമായ തൊഴിലുകളും, മത്സ്യമാംസാദികളുമായി ബന്ധപ്പെട്ട തൊഴിലുകളും, ഇനി മിക്കവാറും എല്ലാ രാശിക്കാർക്കും ഡോക്ടർമാരാകാനുള്ള യോഗമുണ്ട്. ആ ഡോക്ടർമാരായാൽ അതിനകത്ത് സർജറിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാനും ഇവർക്ക് കഴിയും. പോലീസ്, പ്രതിരോധ വകുപ്പുകളുടെ ജോലികളും ഇവർക്ക് ലഭിക്കാനിടയുള്ളതാണ്. ഇവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, കെമിസ്ട്രി, അതുപോലെ NCC മിലിറ്ററി സംബന്ധമായിട്ട് മെറ്റലർജി, പ്ലാന്റ് ഓപ്പറേഷൻസ് തുടങ്ങിയവ പഠിക്കുന്നത് ഭാവിയിൽ ഒത്തിരി ഗുണം ചെയ്യുന്ന, ഇത് മനസ്സിലാക്കി പഠിക്കുന്നത് ജോലി എളുപ്പം ലഭിക്കാനും അവരുടെ ജോലിയിൽ ശോഭിക്കാനും സാധിക്കും. അവരുടേതല്ലാത്തതായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുകയും അവർക്ക് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് ആ തൊഴിലിൽ ശോഭിക്കാൻ കഴിയാതെ വരികയും അവർക്ക് അതിനുന്നതി ഉണ്ടാക്കാൻ കഴിയാതെ വരികയൊക്കെ ചെയ്യുന്നത് സാധാരണ. ഈ രാശിക്കാര് ഭാഗ്യരത്നമായിട്ട് രാശിയുടെ രത്നം ധരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെമ്പവിടും ധരിക്കുന്നതും അതുപോലെ തന്നെ ചുവന്ന ഷേഡുകളുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും ചുവന്ന നിറവുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും ഈ രാശിയിൽ ഉള്ളവർക്ക് ഒത്തിരി ഗുണങ്ങൾ ചെയ്യും. അടുത്തതായിട്ട് എടവക്കൂറാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകരം, അര ഈ മൂന്ന് നക്ഷത്രങ്ങൾ കൂടിയവരാണ് എടവക്കൂറുകാർ. ഇത് ശുക്രന്റെ രാശിയാണ്. ഈ രാശിക്കാർക്ക് സൗന്ദര്യവർദ്ധക സാമഗ്രികളുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിലുകളും ഉത്തമമാണ്. അതുപോലെ ടെക്സ്റ്റൈല്, സ്വർണ സംബന്ധമായ തൊഴിലുകൾ, റെഡിമെയ്ഡ് വസ്ത്ര സംബന്ധമായിട്ടുള്ള തൊഴിലുകൾ, ഹോട്ടലിൽ സംബന്ധമായ തൊഴിലുകൾ, ആഹാര സാധനങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ,
രത്ന സംബന്ധമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, സിനിമ അഭിനയം മുതലായിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും, വാഹന സംബന്ധമായ തൊഴിലുകൾ, സയൻസ് ഗ്രൂപ്പ് എടുത്തു പഠിച്ചാൽ ഔഷധബന്ധമുള്ള തൊഴിലുകൾ, ഡോക്ടർ ആയുകയാണെങ്കിൽ ഗൈനക്കോളജിയിൽ സ്പെഷ്യലൈസേഷൻ എന്നിവയൊക്കെ ഈ ഇടവക്കൂറുകാർക്ക് നല്ലതാണ്. റേഡിയോളജി, മൈക്രോബയോളജി, ECT, സുവോളജി, അനാട്ടമി, ട്രാമ, ടെസ്റ്റൈൽ ടെക്നോളജി എന്നിവ ഇടവൻ രാശിക്കാർക്ക് തൊഴിലിന് അനുകൂലമായ ട്രേഡുകളാണ്. ഈ രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ ഇടവക്കൂറുകാർ ചെയ്താൽ അവർക്ക് തൊഴിലിന് ഉന്നതി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇടവക്കൂറുകാർക്ക് ജന്മനക്ഷത്രക്കല്ല് ധരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വജ്രം ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത്, വെളുത്ത വാഹനങ്ങൾ, വെള്ളനിറവും അതിൻ്റെ ഷെയ്ഡുകളും ഒക്കെ ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഒക്കെ ഉത്തമമായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്തത് മിഥുന രാശിക്കാരാണ്. മിഥുന രാശിക്കാർക്ക് മകയിരം, അര, തിരുവാതിര, ഉണർന്നം, മുക്കാൽ നക്ഷത്രങ്ങളാണുള്ളത്. വലിയ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഇവർ. കോളേജ് തല വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്ന സർക്കാർ ജോലികൾ ലഭിക്കാം. കലാരംഗങ്ങളിലെ സംഗീതം, ചിത്രരചന, നാടകം എന്നിവയിൽ കഴിവുള്ളവരാണ് ഇവര്. സ്കൂൾ കോളേജ് കുട്ടികളുടെ പഠനോപകരണങ്ങളുമായി ബന്ധമുള്ള തൊഴിലുകൾ ഇവർക്ക് നല്ലതാണ്. അധ്യാപനം, ഗണിതശാസ്ത്ര സംബന്ധമായ എല്ലാ ജോലികളും, ജ്യോതിഷം, വാസ്തുശാസ്ത്രം എന്നിവയിലെല്ലാം മിഥുനരാശിക്കാർക്ക് ശോഭിക്കാൻ കഴിയും. കണക്ക് വിഷയങ്ങളിൽ ഇവരെ അഗ്രഗണ്യരായിരിക്കും. ബാങ്കിങ്, ജേർണലിസം, അഡ്വക്കേറ്റ്, ശാസ്ത്ര വിഷയങ്ങൾ, ഡ്രാമ, ഫിലിം ടെക്നോളജി, ആസ്ട്രോളജി, കമ്പ്യൂട്ടർ സംബന്ധമായ പഠനങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ഇവർക്ക് രത്നം ധരിക്കണം എന്നുണ്ടെങ്കിൽ മരതകം ധരിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ പച്ച ഷെയ്ഡുള്ള വസ്ത്രങ്ങളും പച്ച ഷെയ്ഡ് വരുന്നതായ വാഹനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതും ഇവർക്ക് ഗുണകരമായിരിക്കും. അടുത്ത കർക്കടക കൂറുകാരാണ്. ഉണർന്നം കാല് പൂയം ആയില്യം നക്ഷത്രക്കാരുടേതാണ് കർക്കടക കൂറ്. ഇവർക്ക് ജലസംബന്ധമായ വകുപ്പുകളിലുള്ള ജോലികൾ, പ്ലംബിംഗ് ജോലികൾ, മെഡിക്കൽ ലാബ് സംബന്ധമായിട്ടുള്ള ജോലികൾ, നഴ്സിംഗ്, സ്ത്രീകളാണെങ്കിൽ മറ്റുള്ളവരെ പരിചരിക്കുന്ന ജോലികൾ, ഈ സമുദ്രങ്ങൾ കടന്ന് യാത്ര ചെയ്തുള്ള എല്ലാ തൊഴിലുകളും, അതുപോലെ മർച്ചന്റ് നേവി, മറൈൻ എഞ്ചിനീയറിംഗ്, ജലവാഹനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിലുകളും, ഇതൊക്കെ കർക്കിടക രാശിക്കാർക്ക് ഉത്തമമാണ്. കണക്ക് വിഷയങ്ങളിൽ അവരും അഗ്രഗണ്യരായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കർക്കിടകൻ രാശിക്കാര് ബാങ്കിങ്, നഴ്സിംഗ്, പ്ലംബിംഗ് ട്രേഡ്, ലാബ് ടെക്നീഷ്യൻ, മറൈൻ ടെക്നോളജി, CA, ICW, ടാക്സേഷൻ എന്നിവ പഠിക്കാൻ ആ രംഗത്ത് തൊഴിലിന് ഉന്നതിയാവാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് രത്നം ധരിക്കണം എന്നുണ്ടെങ്കിൽ മുത്ത് ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ വെളുപ്പ് കലർന്ന ഷേഡ്, ചെറിയ ചുവപ്പ് കലർന്ന വെളുത്ത വസ്ത്രങ്ങൾ ഒക്കെ ധരിക്കുന്നത്, ആ നിറത്തിലുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇവർക്ക് ഉത്തമമായിട്ടിരിക്കുന്നതാണ്. അടുത്തത് ചിങ്ങൻ രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിക്കാരൻ, ഈ നക്ഷത്രക്കാരാണ് ചിങ്ങൻ രാശിക്കാരൻ. ഇവർക്ക് ഔഷധവുമായി ബന്ധപ്പെട്ട ജോലികൾ, വനം വകുപ്പിലെ ജോലികൾ, മൃഗസംരക്ഷണ വകുപ്പിലെ ജോലികൾ, വന്യജീവികളും വളർത്തു മൃഗങ്ങളുമായി ബന്ധമുള്ള എല്ലാ തൊഴിലുകളും, നാണ്യവിള സംബന്ധമായിട്ടുള്ള ജോലികൾ, സർക്കാരിലെ ഉന്നതമായിട്ടുള്ള ജോലികൾ, അത് ആ ജാതകത്തിൽ ആദിത്യൻ ബലവാനാണെങ്കിൽ മാത്രമാണ് ഈ സർക്കാരിലെ ഉന്നതമായ ജോലികൾ കിട്ടുക. അതുപോലെ ഈ മേൽ വിവരിച്ച എല്ലാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകളും ചിങ്ങൻ രാശിക്കാർക്ക് ഉത്തമമാണ്. ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി, ഫാർമസി, മൈക്രോബയോളജി, വെറ്റിനറി, അഗ്രികൾച്ചർ എന്നിവ പഠിക്കുന്നത് ഇവർക്ക് ഉയർന്ന ജോലി കിട്ടുവാനും ജോലിയിൽ ശോഭിക്കുവാനും സഹായിക്കും. ഇവർക്ക് രത്നം ധരിക്കണമെങ്കിൽ മാണിക്യം ധരിക്കുന്നത് ഉത്തമമായിട്ടിരിക്കും. ചുവപ്പ് കലർന്ന ഷെയ്ഡുകളുള്ള എല്ലാ വസ്ത്രങ്ങളും വാഹനങ്ങളും ഒക്കെ ഇവർക്ക് നല്ലതായിട്ട് ഭവിക്കും. അടുത്തത് കന്നി രാശിക്കാരാണ്.
പുത്രത്തിൽ മുക്കാല് അത്തം ചിത്തിര അര നക്ഷത്രക്കാരാണ് കന്നിരാശിയിലുള്ളത്. ഈ കന്നിരാശിക്കാരെ കഠിനമായ തൊഴിലുകൾ ഒഴിവാക്കുന്നവരാണ്. തപാൽ വകുപ്പിലെ ജ്യോതിഷ സംബന്ധമായിട്ട്, ഗണിതശാസ്ത്ര സംബന്ധമായിട്ട്, വാസ്തുശാസ്ത്ര സംബന്ധമായിട്ടുള്ള മേഖലകളിലൊക്കെ ഇവരെ ശോഭിക്കാനുള്ളതിനെയുണ്ട്. കലാപരമായിട്ട് സംഗീതം, ചിത്രരചന, സിനിമ തുടങ്ങിയവയിലെല്ലാം ഇവര് ഉന്നത നിലവാരം പുലർത്തുന്നു. അതുപോലെ തന്നെ മധ്യസ്ഥരായിട്ടുള്ള പ്രവർത്തനങ്ങളും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ തൊഴിലുകളും അധ്യാപനവും ഇവർക്ക് നല്ലതാണ്. ആർട്ട്, മോഡലിംഗ്, ടെലികമ്യൂണിക്കേഷൻ, വയർലെസ് ഓപ്പറേഷൻ, റഡാർ ടെക്നോളജി, CAICW, ബാങ്കിങ്, ടാക്സേഷൻ, ഫിലിം ടെക്നോളജി, അഭിനയം എന്നിവയൊക്കെ ഇവർ പഠിക്കുന്നത് ഇവർക്ക് ഉത്തമമായിരിക്കും. പച്ച നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, പച്ച നിറമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ആ പച്ച ഷെയ്ഡുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ഒക്കെ ഇവർക്ക് ഗുണം ചെയ്യും. അതുപോലെ രത്നം ധരിക്കണമെങ്കിൽ മരതകരത്നം ധരിക്കുന്നതും നല്ലതാണ്. അടുത്തത് തുലാക്കൂറുകാരാണ്. ചിത്തിര അര ചോതി വിശാഖം മുക്കാല് നക്ഷത്രക്കാരുടേതാണ് തുലാരാശി. ഇവർക്ക് അളവ് തൂക്കവുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിലുകളും, ത്രാസ് ഉപയോഗിക്കുന്ന തൊഴിലുകളും, വാഹന സംബന്ധമായിട്ടുള്ള തൊഴിലുകളും, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്സ്, എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് സംബന്ധമായ തൊഴിലുകളും, മെയിൽ നേഴ്സിംഗ് ജോലികളും, വണ്ടി ഷോറൂമുകളിലുള്ള ജോലികളും, വാഹന സ്പെയർ പാർട്സ്, ഇലക്ട്രോണിക്സ് സംബന്ധമായ എല്ലാ തൊഴിലുകളിലും ഇവർ ശോഭിക്കും. ഈ തുലാം രാശിക്കാരെ കമ്പ്യൂട്ടർ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അത്യാധുനികമായ ടെക്നോളജികളിലുള്ള പഠനം എന്നിവ പഠിച്ചാൽ വളരെ ഗുണം ചെയ്യും. മോഡേൺ സയൻസുകൾ, അതുപോലെ വിദ്യാഭ്യാസ സമയത്ത് ഇത് മനസ്സിലാക്കി പഠിക്കുന്നത് ജോലി എളുപ്പം കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. ഇവർക്ക് രത്നം ധരിക്കണമെങ്കിൽ വജ്രമാണ് നല്ലത്. വെളുത്ത ഷെയ്ഡുകളുള്ള വസ്ത്രങ്ങളും വാഹനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരുടേതാണ് വൃശ്ചികരാശി. ഈ വൃശ്ചികരാശി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ലോഹങ്ങൾ സംബന്ധമായ എല്ലാ തൊഴിലുകളും, സ്റ്റീൽ പ്ലാന്റിലെ ജോലികൾ, പെട്രോളിയം സംബന്ധമായിട്ടുള്ള ജോലികൾ, രസതന്ത്രം, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഡെന്റൽ തുടങ്ങിയവയും, മത്സ്യമാംസ സംബന്ധമായ എല്ലാ ജോലികളും, മിലിറ്ററി, പോലീസ്, പ്രതിരോധ വകുപ്പുകളിലെ ജോലികളും, ഭൂമി സംബന്ധമായ തൊഴിലുകളും, അത് റിയൽ എസ്റ്റേറ്റും നല്ലതാണ്, ഇവർക്ക് നല്ലതായിരിക്കും. അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റലർജി, തെർമൽ പ്ലാന്റ്, ഓപ്പറേഷൻ, ഫയർ ആൻഡ് സേഫ്റ്റി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ലിഫ്റ്റ് ഓപ്പറേഷൻ, പ്ലാന്റ് മെയിൻ്റനൻസ് തുടങ്ങിയവ പഠിക്കുന്നത് ഇവർക്ക് ഉത്തമമാണ്. ഇവരെ രത്നം ധരിക്കണമെങ്കിൽ ചെമ്പവിഴം ധരിക്കുകയും ചുവന്ന വസ്ത്രങ്ങളും, ചുവന്ന ഷെയ്ഡുകളുള്ള വാഹനങ്ങളും, ചുവന്ന ഷെയ്ഡുകളുള്ള വസ്ത്രങ്ങളും, ചുവന്ന ഷെയ്ഡുകളുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇവർക്ക് ഒത്തിരി ഗുണം ചെയ്യും. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടത്തിക്കാലം, ഈ രാശിക്കാരുടേതാണ് ധനുരാശി. അധ്യാപന ജോലികൾ, സർക്കാർ ജോലി കിട്ടിയാൽ തന്നെ അത് സഹകരണ വകുപ്പിലെ ജോലികൾ, നിയമ വകുപ്പ്, ദേവസ്വം ബോർഡ്, ആയുർവേദ മരുന്ന് സംബന്ധമായ ജോലികൾ, അഡ്വക്കേറ്റ്, പാരമ്പര്യ ചികിത്സ, പൗരോഹിത്യപരമായ എല്ലാ ജോലികളിലും ഇവർ കഴിവ് തെളിയിക്കുന്നവരാണ്. ധനുരാശിക്കാര് സൈക്കോളജി, ഫിലോസഫി, LLB, ആയുർവേദം, തിയോളജി, സോഷ്യോളജി എന്നിവയൊക്കെ പഠിച്ചാൽ ഭാവിയിൽ ഒത്തിരി ഗുണം ചെയ്യും. ഇവരുടെ രത്നം ധരിക്കണമെങ്കിൽ പുഷ്യരാഗം ധരിക്കുകയും മഞ്ഞ ഷെയ്ഡുള്ള വസ്ത്രങ്ങളും വാഹനങ്ങളും ഉപയോഗിക്കുകയും ചെയ്താൽ ഇവർക്ക് ഒത്തിരി ഗുണകരമായി. അടുത്തത് മകരക്കൂറുകാരാണ്. ഉത്താടത്തിലെ മുക്കാല്, തിരുവോണം, ഔട്ടത്തിലെ അര, ഇത് ചേരുന്നതാണ് മകരക്കൂർ. തടി സംബന്ധമായ തൊഴിലുകൾ, ലോഹങ്ങൾ സംബന്ധമായ എല്ലാ ജോലികളും, ശിലാസംബന്ധമായിട്ടുള്ള ജോലികൾ, ശില്പവിദ്യകൾ, ഇതിലെല്ലാം ഇവർക്ക് നൈപുണ്യം ഉണ്ടായിരുന്നു. വിദേശത്ത് തൊഴിൽ കിട്ടാനുള്ള യോഗ്യതയുള്ളവരാണ്. ഇവർ വിദേശത്ത് പോയാലും
അവരവൻ പഠിച്ചതല്ലാത്തതായ തൊഴിലുകൾ ചെയ്യാനാണ് കൂടുതൽ സാധ്യത. എന്ത് ശരീരക്ലേശവും സഹിച്ച് ധനം സമ്പാദിക്കുന്നതിൽ അവരെ മിടുക്കരാണ്. എയ്റോനോട്ടിക്സ്, എയർക്രാഫ്റ്റ് എഞ്ചിനീയറിങ്, സ്പേസ് ടെക്നോളജി, ജിയോളജി, കാർപ്പൻ്ററി, എക്സ്റേ, അക്യൂമ്പഞ്ചർ, ഓർത്തോപീഡിക് സംബന്ധമായ പഠനങ്ങൾ ഒക്കെ ഇവർക്ക് ഗുണകരമാണ്. ഇവര് രത്നം ധരിക്കണമെങ്കിൽ ഇന്ദ്രനീലം ധരിക്കുന്നതും നീല ഷെയ്ഡുള്ള വസ്ത്രങ്ങളും വാഹനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതും ഒക്കെ ഇവർക്ക് ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂടുകാരാണ്. അവിട്ടത്തിലര, ചതയം, ഊരുട്ടാതി മുക്കാല നക്ഷത്രക്കാരുടേതാണ് കുംഭൻ രാശി. ആ കുംഭൻ രാശിക്കാർക്ക് മദ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, അബ്കാരി വകുപ്പ്, കളിമൺ വ്യവസായം, ആക്രി ബിസിനസ് തുടങ്ങിയ തൊഴിലുകളും, ജലഗതാഗതം, ജലവാഹനങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലുകളും ലഭിക്കാൻ ഇടയുണ്ട്. മറ്റുള്ളവർ ഏറ്റെടുക്കാൻ മടിക്കുന്ന ഏത് തൊഴിലും ഏറ്റെടുത്ത് നടത്തുന്നവരാണ് കുംഭൻ രാശിക്കാർ. ഇവർക്ക് ഫിസിയോതെറാപ്പി, അക്യൂമ്പഞ്ചർ, എക്സ്റേ, ഓർത്തോപീഡിക്സ്, എയർക്രാഫ്റ്റ് ടെക്നോളജി, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ് എന്നീ വിഷയങ്ങളൊക്കെ പഠിക്കാൻ നല്ലതാണ്. ഇവർക്കും രത്നധാരണത്തിന് ഇന്ദ്രനീലം നല്ലതാണ്. അതുപോലെ നീല ഷെയ്ഡുള്ള വസ്ത്രങ്ങളും നീല ഷെയ്ഡുകളുള്ള വാഹനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് ഇവർക്ക് ഒത്തിരി ഗുണം ചെയ്യും. അടുത്തത് മീനരാശിക്കാരാണ്. ഊരുട്ടാതി കാല് ഉത്തുട്ടാതി ദേവതി നക്ഷത്രക്കാരുടേതാണ് മീനരാശി. ഈ മീനരാശിക്കാർക്ക് ജലസംബന്ധമായ എല്ലാ ജോലികൾക്കും സാധ്യതയുണ്ട്. അതുപോലെ ജലഗതാഗതങ്ങൾ, ജലവാഹന സംബന്ധമായിട്ടുള്ള എല്ലാ തൊഴിലുകളും, അതുപോലെ നമ്മുടെ ലഘുപാനീയങ്ങളുടേത് ആയിട്ടുള്ള തൊഴിലുകൾ, ലഘു ഭക്ഷണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, മർച്ചന്റ് നേവി, മറൈൻ എഞ്ചിനീയറിങ്, അതുപോലെ തന്നെ കടൽ കടന്ന് പോയിട്ടുള്ള എല്ലാ ജോലികളും ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ മറൈൻ എഞ്ചിനീയറിങ്, ഓഷിയോളജി, സൈക്കോളജി, ഫിലോസഫി, തിയോളജി, LLB, ആയുർവേദം എന്നീ പഠനങ്ങളൊക്കെ ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ്. ഇവർക്ക് രത്നം ധരിക്കണമെങ്കിൽ പുഷ്യരാഗം ധരിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ മഞ്ഞ ഷെയ്ഡുള്ള വസ്ത്രങ്ങളും വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇവർക്ക് ധാരാളം ഗുണം ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ രാശി സംബന്ധമായിട്ട് പൊതുവായിട്ട് ഇവർക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള തൊഴിലുകളും പഠിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ വിഷയങ്ങളും ഒക്കെയാണ്. ഇതിനകത്ത് കൂടുതലായിട്ട് അവഗാഹം കിട്ടാനായിട്ട് അടുത്തുള്ള ജ്യോതിഷന്മാരെ സമീപിച്ച് ജാതകം പരിശോധിപ്പിച്ച് കുറച്ചുകൂടെ കറക്റ്റായിട്ട് കുറച്ചുകൂടെ നമുക്ക് കറക്റ്റായിട്ട് അവരുടെ വിഷയങ്ങളിലേക്ക് കടക്കാൻ പറ്റും. പൊതുവില് ഈ രാശിക്കാർക്കൊക്കെ ഈ രീതിയിലുള്ള തൊഴിലുകൾ തന്നെയാണ് ഉത്തമമായി ഭവിക്കുക എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും ഈ വിഷയങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ധരിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.